റൊമാറ്റിക് ഡിസീസസ് കുട്ടികളെ പല രീതിയിൽ ബാധിക്കാം. ചിലത് ലോക്കലൈസ്ഡ് ആയിരിക്കും, അപ്പോൾ അവരുടെ സന്ധികളും ചർമ്മവും മാത്രമേ ബാധിക്കപ്പെടുകയുള്ളൂ. മറ്റ് ചില കേസുകളിൽ മറ്റേത് അവയവങ്ങളും ശരീരത്തിലെ മറ്റേത് സുപ്രധാന അവയവവും ബാധിക്കപ്പെട്ട് അവയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും തകരാറിലാവാം. ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ രോഗനിർണയം ഒരുപാട് താമസിച്ചു പോവുകയാണെങ്കിൽ സന്ധികൾക്ക് തകരാറ് സംഭവിക്കാം, വളർച്ച കുറവുണ്ടാവാം, പേശിക്ക് ബലക്ഷയം സംഭവിക്കാം, കൈകാലുകളുടെ നീളത്തിൽ വ്യതിയാനങ്ങളുണ്ടാവാം. അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചാൽ അപൂർവമായി മരണം വരെയും പല കേസുകളിലും സംഭവിക്കാറുണ്ട്. ഞാൻ ഡോക്ടർ ശ്രീനാഥ്, പരുമല സെയിൻറ്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് റുമറ്റോളജിസ്റ്റാണ്. March 18 ലോക യങ് റുമാറ്റിക് ഡിസീസ് ഡേ ആയിട്ട് 2019 മുതൽ ലോകമെമ്പാടും ആചരിച്ചു വരികയാണ്. അതുകൊണ്ട് കുട്ടികളിലുണ്ടാവുന്ന റുമാറ്റോളജി അസുഖങ്ങൾ, റുമാറ്റിക് ഡിസീസസിനെ കുറിച്ച് സുപ്രധാനമെന്ന് തോന്നുന്ന ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്നിവിടെ ഒരു ശ്രമം നടത്തുന്നത്. വലിയവരിലുണ്ടാകുന്ന റുമാറ്റോളജി അസുഖങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും പൊതുവേ തന്നെ സാമാന്യ ജനങ്ങളിൽ സാമാന്യം നല്ലൊരു ധാരണയുള്ളതായി നമുക്ക് തിരിച്ചറിയാനായിട്ടുണ്ട്. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല, രോഗലക്ഷണങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകും. പൊതുവെയുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ റുമാറ്റോളജി അസുഖങ്ങൾ, റുമാറ്റിക് ഡിസീസസ് വലിയവരിൽ മാത്രം വരുന്നതാണ്, കുട്ടികളിൽ കാണാറില്ല, അവർക്ക് ചികിത്സ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ അത് അങ്ങനെയല്ല, കുട്ടികളിലും അത് വരാമോ? തീർച്ചയായിട്ടും വരും. ഏതു പ്രായത്തിലും റുമാറ്റോളജി അസുഖങ്ങൾ വരാം. കുട്ടികളിൽ അങ്ങനെ ഒരുപാട് സാധാരണയായി കാണാറില്ല, പക്ഷേ 1001 എന്നൊരു തോതിലൊക്കെ ഒരുപാട് അസുഖങ്ങൾ, റുമാറ്റോളജി അസുഖങ്ങൾ കുട്ടികളിലും കാണാറുണ്ട്. വളരെ കോമൺ ആയിട്ട് കാണുന്ന അസുഖങ്ങൾ സാധാരണ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ്, ജുവനൈൽ SLE, ജുവനൈൽ ഡെർമറ്റോമയോസൈറ്റിസ്, രക്തക്കുഴലുകളെ ബാധിക്കുന്ന വാസ്കുലൈറ്റിസ് ഗണത്തിൽപ്പെടുന്ന കവാസാക്കി ഡിസീസ്, IgA വാസ്കുലൈറ്റിസ് മുതലായവയാണ്. അപൂർവമായി ഓട്ടോ ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്ന ഗണത്തിൽപ്പെടുന്ന രോഗങ്ങളും ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, രോഗ പ്രതിരോധ ശക്തിക്ഷയ രോഗങ്ങളും കുട്ടികളിൽ കാണപ്പെടാറുണ്ട്. റുമാറ്റിക് ഡിസീസസ് കുട്ടികളെ പല രീതിയിൽ ബാധിക്കാം. ചിലത് ലോക്കലൈസ്ഡ് ആയിരിക്കും, അപ്പോൾ അവരുടെ സന്ധികളും ചർമ്മവും മാത്രമേ ബാധിക്കപ്പെടുകയുള്ളൂ. മറ്റ് ചില കേസുകളിൽ മറ്റേത് അവയവങ്ങളും ശരീരത്തിലെ മറ്റേത് സുപ്രധാന അവയവവും ബാധിക്കപ്പെട്ട് അവയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും തകരാറിലാവാം. ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ രോഗനിർണയം ഒരുപാട് താമസിച്ചു പോവുകയാണെങ്കിൽ സന്ധികൾക്ക് തകരാറ് സംഭവിക്കാം, വളർച്ച കുറവുണ്ടാവാം, പേശിക്ക് ബലക്ഷയം സംഭവിക്കാം, കൈകാലുകളുടെ നീളത്തിൽ വ്യതിയാനങ്ങളുണ്ടാവാം. അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ചാൽ അപൂർവമായി മരണം വരെയും പല കേസുകളിലും സംഭവിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ വഴി സമൂഹത്തിൻ്റെ തന്നെ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ആരോഗ്യവും ക്ഷേമവും സാരമായ രീതിയിൽ ബാധിക്കപ്പെടാൻ കാരണമാവാറുണ്ട്. സാമൂഹികവും മാനസികവുമായ വെല്ലുവിളികളും ചില്ലറയല്ല ഈ കാര്യങ്ങളിൽ. ഇത്രയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വളരെ നേരത്തെയുള്ള രോഗനിർണയം സുപ്രധാനമാണ്. അപ്പോൾ പ്രൈമറി കെയർ ഫിസിഷ്യൻസ്, കുഞ്ഞുങ്ങളെ നോക്കുന്ന അവരുടെ പ്രൈമറി ഡോക്ടേഴ്സ് സംശയാസ്പദമായ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ, ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന സന്ധിവേദന, നീര് വീക്കം, ചർമ്മത്തിലെ പാടുകൾ, സ്കിൻ റാഷ്, വിട്ടുമാറാത്ത പനി, ശരീരം വേദന, ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും സംശയാസ്പദമായ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ റുമാറ്റിക് ഡിസീസസ് ട്രീറ്റ് ചെയ്ത് പരിചയമുള്ള ഒരു പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു റുമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് റുമറ്റോളജിസ്റ്റിൻ്റെ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ രോഗലക്ഷണമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ അവഗണിക്കപ്പെട്ട് ഒരുപാട് താമസിച്ചാണ് ഒരു റുമറ്റോളജിസ്റ്റിന് അടുത്തെത്തുക. അപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലതൊന്നും പോസിബിൾ അല്ലാതെ വരും. ഇനി പാരൻസ് പലരും കൊടുക്കുന്ന മരുന്ന്, ഒരു റുമറ്റോളജിസ്റ്റിന് അടുത്തുനിന്ന് ട്രീറ്റ്മെൻ്റ് ആരംഭിച്ചതിന് ശേഷം മരുന്നുകൾ ഒരുപാട് നാൾ നിർത്തിവെച്ചിട്ട് ചിലപ്പോൾ മറ്റൊരു റുമറ്റോളജിസ്റ്റിന് അടുത്തേക്ക് വരും. അപ്പോൾ എന്തുകൊണ്ട് നിർത്തി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം പലപ്പോഴും, ഇത് വലിയവർക്ക് കൊടുക്കുന്ന മരുന്നാണ്, വലിയവർക്കുള്ള ഡോസിലുള്ള മരുന്നാണെന്ന് ആരെങ്കിലും അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. അതൊരു ഫാർമസിയിലെ ആളോ അവരുടെ പരിചയക്കാരോ ബന്ധുവോ ആരോ ആകാം. അങ്ങനെ മരുന്ന് നിർത്തി പലപ്പോഴും അവർ വേറൊരു റുമറ്റോളജിസ്റ്റിന് അടുത്തേക്ക് എത്താറുണ്ട്. വലിയവർക്ക് കൊടുക്കുന്ന മരുന്ന്, കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്ന്, അങ്ങനെ പ്രത്യേകം മരുന്നുകളില്ല. അവരുടെ രോഗവും അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഏത് മരുന്ന് എത്ര ഡോസിലെന്നുള്ളത്. അപ്പോൾ ആ ഡോക്ടറിനെ വിശ്വസിച്ച് ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കൂടാതെ വ്യാജ ചികിത്സകരുടെ അടുത്തും ഇതര വൈദ്യശാസ്ത്രങ്ങളിലും ഈ രോഗങ്ങൾ ചികിത്സിച്ച് ശീലമില്ലാത്ത ഇതര ചികിത്സാ മേഖലകളിലോട്ട് പോയി നമ്മുടെ കുഞ്ഞുങ്ങളെ
കോംപ്ലിക്കേഷൻസിലോട്ട് വിട്ടുകൊടുക്കാതിരിക്കാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ഈ റുമാറ്റിക് ഡിസീസസിനെ കുറിച്ച് ലോകമെമ്പാടും ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനാണ് 2019 മുതൽ വേൾഡ് യങ് റുമാറ്റിക് ഡിസീസസ് ഡേ 18 March ലോകമെമ്പാടും ആചരിച്ചു പോരുന്നത്. ഈ വർഷത്തെ സന്ദേശം രോഗനിർണയവും ട്രീറ്റ്മെൻറ്റും മാത്രമല്ലാതെ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക പരിരക്ഷയിലും കുട്ടികൾക്കിടയിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെ അഭിമുഖീകരിച്ച് അതിനൊരു പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളതാണ്. റുമാറ്റിക് ഡിസീസസ്, അതിൻ്റെ ഉചിതമായ ട്രീറ്റ്മെൻറ്റിലൂടെ കോംപ്ലിക്കേഷൻസ് തടഞ്ഞുകൊണ്ട് നമുക്ക് ഈ അസുഖങ്ങൾ നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ഒരു വിലങ്ങ് തടിയാവാതിരിക്കാനായിട്ടൊരു ശ്രമം നടത്താം. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പൂമ്പാറ്റകളെ പോലെ പറക്കാൻ അനുവദിച്ച് വളരാൻ അനുവദിക്കാം. നന്ദി. ഗുരുസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ.